കെ ജി ഗ്രന്ഥശാലയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് മൂലകങ്ങളുടെ വർഗീകരണവും ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ചില ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മൂലകങ്ങളെ ആദ്യമായി ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് അന്റോണിയോ ലാവോസിയർ. അപ്പോൾ മൂലകങ്ങളെ ആദ്യമായി ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് അന്റോണിയോ ലാവോസിയർ. പിന്നീട് 1807 ജോൺ ഡാൾട്ടൺ അറ്റോമിക സിദ്ധാന്തം കൊണ്ടുവന്നു. അദ്ദേഹം ഓരോ മൂലകത്തിൻ്റെ ആറ്റത്തിനും നിശ്ചിത മാസ് ഉണ്ടായിരിക്കുമെന്ന് പ്രസ്താവിച്ചു. അപ്പോൾ ഓരോ മൂലകത്തിൻ്റെ ആറ്റത്തിനും നിശ്ചിത മാസ് ഉണ്ടായിരിക്കുമെന്ന് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. പിന്നീട് 1829 ജർമ്മൻ ശാസ്ത്രജ്ഞനായ JW ഡൊബറൈനർ തൃഗങ്ങൾ ആവിഷ്കരിച്ചു. എന്താണ് തൃഗങ്ങൾ? സമാന ഗുണമുള്ള മൂലകങ്ങളെ മൂന്ന് വീതമുള്ള ഗ്രൂപ്പുകളായി അദ്ദേഹം തിരിച്ചു. ഈ ഗ്രൂപ്പുകളാണ് തൃഗങ്ങൾ അഥവാ ട്രയാഡ്സ്. അപ്പോൾ തൃഗങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് JW ഡൊബറൈനർ. 1863 ഇംഗ്ലീഷ് രസതന്ത്രജ്ഞനായ ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് ആണ് അഷ്ടക നിയമം ആവിഷ്കരിക്കുന്നത്. ന്യൂലാൻഡ്സിൻ്റെ അഷ്ടക നിയമം പറയുന്നത് എന്താണ്? മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചാൽ എട്ടാമത് വരുന്ന മൂലകം ഒന്നാമത്തെ മൂലകത്തിൻ്റെ ഗുണങ്ങൾ പ്രദർശിപ്പിക്കും. എട്ടാമത് വരുന്ന മൂലകങ്ങൾ ഒന്നാമത്തെ മൂലകത്തിൻ്റെ ഗുണങ്ങൾ പ്രദർശിപ്പിക്കും. ഇതാണ് അഷ്ടക നിയമം. അല്ലെങ്കിൽ മൂലകങ്ങളെ സംഗീതവുമായി ബന്ധപ്പെടുത്തി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ന്യൂലാൻഡ്സ് ആണ്. സംഗീതവുമായി ബന്ധപ്പെടുത്തി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞനാണ് ന്യൂലാൻഡ്സ്. ഇനി ടെലൂറിക് ഹെലിക്സ് മാതൃക ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ചാൻ കോട്ടോയിസ്. ടെലൂറിക് ഹെലിക്സ് മാതൃക ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ചാൻ കോട്ടോയിസ്. എന്താണ് ടെലൂറിക് ഹെലിക്സ്? ഒരു സിലിണ്ടറിൽ സ്പൈറൽ ആകൃതിയിൽ മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുമ്പോൾ സമാന ഗുണമുള്ള മൂലകങ്ങൾ ഒരു ലംബത്തിൽ അണിനിരക്കും. ഇതാണ് ടെലൂറിക് ഹെലിക്സ്. ഒരു സിലിണ്ടറിൽ സ്പൈറൽ ആകൃതിയിൽ അവയുടെ അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ വിന്യസിക്കുമ്പോൾ സമാന ഗുണമുള്ള മൂലകങ്ങൾ ഒരു ലംബത്തിൽ അണിനിരക്കും. ഇതാണ് ടെലൂറിക് ഹെലിക്സ്. ടെലൂറിക് ഹെലിക്സ് മാതൃക ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ചാൻ കോട്ടോയിസ്. അറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ലോതർ മേയർ, ജൂലിയസ് ലോതർ മേയർ. അറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ജൂലിയസ് ലോതർ മേയർ. അറ്റോമിക മാസ് വ്യാപ്തം ഗ്രാഫ് ചിത്രീകരിച്ച ശാസ്ത്രജ്ഞനും ലോതർ മേയർ ആണ്. 1869 ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീവാണ് ആവർത്തന പട്ടികയ്ക്ക് രൂപം നൽകിയത്. അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആവർത്തന പട്ടിക രൂപീകരിച്ചത്. ഇതിനായി അദ്ദേഹം ഒരു ക്രമാവർത്തന നിയമം ആവിഷ്കരിച്ചു. മെൻഡലീവിൻ്റെ ക്രമാവർത്തന നിയമം എന്താണ്? ഒരു മൂലകം രാസപരമായും ഭൗതികപരമായും അവയുടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലമാണ്. ഒരു മൂലകം രാസപരമായും ഭൗതികപരമായും അവയുടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത് മെൻഡലീവാണ്. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത് മെൻഡലീവാണ്. മൂലകങ്ങളെ ആദ്യമായി ഗ്രൂപ്പിലും പിരീഡിലുമായി വർഗീകരിച്ചത് മെൻഡലീവാണ്. രസതന്ത്രത്തിന് ഗ്രൂപ്പ്, പിരീഡ് എന്നീ രണ്ട് പദങ്ങൾ സംഭാവന ചെയ്ത ശാസ്ത്രജ്ഞനാണ് മെൻഡലീവ്. രസതന്ത്രത്തിന് ഗ്രൂപ്പ്, പിരീഡ് എന്നീ രണ്ട് പദങ്ങൾ സംഭാവന ചെയ്ത ശാസ്ത്രജ്ഞനാണ് മെൻഡലീവ്. പീരിയോഡിക് എന്ന പദം ആദ്യമായി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് മെൻഡലീവ്. പീരിയോഡിക് എന്ന പദം ആദ്യമായി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് മെൻഡലീവ്. മെൻഡലീവിൻ്റെ ആവർത്തന പട്ടികയിൽ ആകെ ഉണ്ടായിരുന്ന മൂലകങ്ങൾ 63. മെൻഡലീവിൻ്റെ ആവർത്തന പട്ടികയിൽ ഉണ്ടായിരുന്ന ആകെ മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? 63. മെൻഡലീവിൻ്റെ പ്രധാന ബുക്കാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് കെമിസ്ട്രി. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീവ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി. 1913 ഹെൻറി മോസ്ലിയാണ് ആധുനിക ആവർത്തന പട്ടികയ്ക്ക് രൂപം നൽകിയത്. അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആധുനിക ആവർത്തന പട്ടിക തയ്യാറാക്കിയത്. ഇതിനായി ആധുനിക ക്രമാവർത്തന നിയമം തയ്യാറാക്കി. എന്താണ് മോസ്ലിയുടെ ആധുനിക ക്രമാവർത്തന നിയമം? മൂലകങ്ങൾ രാസപരമായും ഭൗതികപരമായും അവയുടെ അറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. മൂലകങ്ങൾ രാസപരമായും
ഭൗതികപരമായും അവയുടെ അറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. ഹെൻറി മോസ്ലിയുടെ നിരീക്ഷണങ്ങൾക്ക് സഹായകരമായ പരീക്ഷണങ്ങളാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണങ്ങൾ. എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണങ്ങൾ. അടുത്തതായി ആധുനിക ആവർത്തന പട്ടികയുടെ പ്രത്യേകതകൾ നോക്കാം. ആധുനിക ആവർത്തന പട്ടികയിലെ ആകെ മൂലകങ്ങളുടെ എണ്ണം 118, പിരീഡുകൾ 7, ഗ്രൂപ്പുകൾ 18, ബ്ലോക്കുകളുടെ എണ്ണം 4. ഇനി 18 ഗ്രൂപ്പുകളുടെ ഏതൊക്കെയാണ് നോക്കാം. 18 ഗ്രൂപ്പുകൾ. ഒന്നാമത്തെ ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങൾ, രണ്ടാമത്തെ ഗ്രൂപ്പ് ആൽക്കലി എർത്ത് ലോഹങ്ങൾ, 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ അറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങൾ. 3 മുതൽ 12 വരെയുള്ളവ അറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങൾ. 13-ാമത്തെ ഗ്രൂപ്പ് ബോറോൺ കുടുംബം, 14-ാമത്തെ ഗ്രൂപ്പ് കാർബൺ കുടുംബം, 15-ാമത്തെ ഗ്രൂപ്പ് നൈട്രജൻ കുടുംബം, 16-ാമത്തെ ഗ്രൂപ്പ് ഓക്സിജൻ കുടുംബം അല്ലെങ്കിൽ ചാൽക്കോജൻസ് എന്നറിയപ്പെടുന്നു. 16-ാമത്തേത് ഓക്സിജൻ കുടുംബം അല്ലെങ്കിൽ ചാൽക്കോജൻസ് എന്നറിയപ്പെടുന്നു. 17-ാം ഗ്രൂപ്പാണ് ഹാലജൻസ്, 17-ാം ഗ്രൂപ്പ് ഹാലജൻസ്, 18-ാം ഗ്രൂപ്പാണ് ഉത്കൃഷ്ട വാതകങ്ങൾ. 7 പിരീഡുകൾ. ഇതിൽ ഏറ്റവും ചെറിയ പിരീഡ് 1-ാമത്തെ പിരീഡ്. 1-ാമത്തെ പിരീഡിലെ 2 മൂലകങ്ങളാണുള്ളത്, ഹൈഡ്രജനും ഹീലിയവും. 2-ാമത്തെ പിരീഡിലും 3-ാമത്തെ പിരീഡിലും 8 മൂലകങ്ങൾ വീതവും 4-ാമത്തെ പിരീഡിലും 5-ാമത്തെ പിരീഡിലും 18 മൂലകങ്ങൾ വീതവും ഉണ്ട്. 6-ാമത്തെ പിരീഡിലും 7-ാമത്തെ പിരീഡിലും 32 മൂലകങ്ങൾ വീതവുമാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും വലിയ പിരീഡ് 6-ഉം 7-ഉം ആണ്, ചെറുത് 1-ാമത്തെ പിരീഡ്. ഇനി ബ്ലോക്കുകളുടെ എണ്ണം 4. ബ്ലോക്കുകളുടെ എണ്ണം 4. SPDF ഏതൊക്കെയാണ്? SPDF. ഗ്രൂപ്പ് 1-നെയും ഗ്രൂപ്പ് 2-നെയും എസ് ബ്ലോക്ക് എന്ന് വിളിക്കുന്നു. ഗ്രൂപ്പ് 1-ഉം ഗ്രൂപ്പ് 2-ഉം എസ് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്. 13-ാം ഗ്രൂപ്പ് മുതൽ 18-ാം ഗ്രൂപ്പ് വരെയുള്ള മൂലകങ്ങൾ പി ബ്ലോക്ക്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് എലമെൻസ് ആണ് പി ബ്ലോക്ക്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് എലമെൻസ് ആണ് സംക്രമണ മൂലകങ്ങളാണ് ഡി ബ്ലോക്ക്. 3 മുതൽ 12 വരെയുള്ള മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ, എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. ഇവ അറിയപ്പെടുന്നത് അന്തസംക്രമണ മൂലകങ്ങൾ എന്നാണ്, അല്ലെങ്കിൽ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. എഫ് ബ്ലോക്കിൽ ഉൾപ്പെടുന്നവയാണ് ലാന്തനോയിഡ്സും ആക്റ്റിനോയിഡ്സും. ലാന്തനോയിഡ്സ് അറ്റോമിക നമ്പർ 58 മുതൽ 71 വരെയുള്ള മൂലകങ്ങളാണ്. 58 മുതൽ 71 വരെയുള്ള മൂലകങ്ങളാണ് ലാന്തനോയിഡ്സ്. അറ്റോമിക നമ്പർ 58 സീറിയവും അറ്റോമിക നമ്പർ 71 ലുട്ടീഷ്യവുമാണ്. അപ്പോൾ സീറിയം മുതൽ ലുട്ടീഷ്യം വരെയുള്ള മൂലകങ്ങളാണ് ലാന്തനോയിഡ്സ്. ലാന്തനോയിഡുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റയർ എർത്തുകൾ. റയർ എർത്തുകൾ എന്നറിയപ്പെടുന്നത് ലാന്തനോയിഡാണ്. ലാന്തനോയിഡ്സ് ഉൾപ്പെടുന്ന പിരീഡാണ് 6-ാം പിരീഡ്. ലാന്തനോയിഡ്സ് ഉൾപ്പെടുന്നത് 6-ാം പിരീഡിലാണ്. ആക്റ്റിനോയിഡ്സ് അറ്റോമിക നമ്പർ 90 മുതൽ 103 വരെയുള്ള മൂലകങ്ങളാണ് ആക്റ്റിനോയിഡ്സ്. അറ്റോമിക നമ്പർ 90 മുതൽ 103 വരെയുള്ള മൂലകങ്ങളാണ് ആക്റ്റിനോയിഡ്സ്. അറ്റോമിക നമ്പർ 90 തോറിയവും 103 ലോറൻഷ്യവുമാണ്. അപ്പോൾ തോറിയം മുതൽ ലോറൻഷ്യം വരെയുള്ള മൂലകങ്ങളാണ് ആക്റ്റിനോയിഡ്സ്. മനുഷ്യനിർമ്മിതമായ കൃത്രിമ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആക്റ്റിനോയിഡ്സ് എന്നാണ്. മനുഷ്യനിർമ്മിതമായ കൃത്രിമ മൂലകങ്ങളാണ് ആക്റ്റിനോയിഡ്സ്. ആക്റ്റിനോയിഡുകൾ ഉൾപ്പെടുന്ന പിരീഡാണ് 7-ാം പിരീഡ്. ആക്റ്റിനോയിഡുകൾ ഉൾപ്പെടുന്ന പിരീഡാണ് 7-ാം പിരീഡ്. അപ്പോൾ ഏതൊക്കെയാണ് 4 ബ്ലോക്കുകൾ? SPDF. ഇതിൽ എസ് ബ്ലോക്കിനെയും പി ബ്ലോക്കിനെയും പൊതുവായി പറയുന്ന പേര്. പ്രാതിനിധ്യ മൂലകങ്ങൾ, റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. എസ് ബ്ലോക്കിനെയും പി ബ്ലോക്കിനെയും പൊതുവായി പറയുന്ന പേര് പ്രാതിനിധ്യ മൂലകങ്ങൾ. മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് ബെർസേലിയസ്. മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് ബെർസേലിയസ്. മൂലകങ്ങൾക്ക് ചുറ്റും ഇലക്ട്രോണുകളെ ഡോട്ടുകളായി ചിത്രീകരിക്കുന്ന രീതി അവലംബിച്ച ശാസ്ത്രജ്ഞനാണ് ഗിൽബർട്ട് എൻ ലൂയിസ്. മൂലകങ്ങൾക്ക് ചുറ്റും ഇലക്ട്രോണുകളെ ഡോട്ടുകളായി ചിത്രീകരിക്കുന്ന രീതി ആദ്യമായി അവലംബിച്ച ശാസ്ത്രജ്ഞനാണ് ഗിൽബർട്ട് എൻ ലൂയിസ്. ഇതുവരെ പറഞ്ഞ ഭാഗം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ അമർത്തുക.